നമ്മുടെ വാർഡിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്ത് ഓൾറെഡി യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. എല്ലാം കൊണ്ട് ഷാഫി എങ്ങനെ മത്സരിച്ചോ, ഷാഫി പറമ്പിൽ എം എൽ എ എം പി എന്ന നിലയിൽ എങ്ങനെ മത്സരിച്ചോ അതേ ലെവലിലാണ് ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, മാങ്ങോട്ടും മുന്നോട്ട് പോകും. തീർച്ചയായും അദ്ദേഹം ജയിക്കും. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? മാക്സിമം ഷാഫിനെക്കാട്ടിലും ഷാഫി എം എൽ എക്കാട്ടിലും ഒരു മുൻതൂക്കം കൂടുതൽ കിട്ടും. കടക്കണം, കടക്കും. ഞങ്ങൾ ഇത്ര നേരം ഇറങ്ങി പ്രവർത്തിച്ച് വന്ന് ഓരോ വീട്ടിലും കയറി ഇരുന്ന്, സി പി എമ്മിൻ്റെ ആണെങ്കിലും ബി ജെ പിൻ്റെ ആണെങ്കിലും ഓരോ വീട്ടിലും ഞാൻ ഇരുന്ന് സംസാരിച്ച്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, ഞാൻ പഞ്ചായത്ത് മെമ്പറായതുകൊണ്ട് എനിക്കൊരു സ്വാധീനം ഉള്ളതുകൊണ്ട് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിറക്കും പോയിട്ട് സംസാരിച്ച് വന്നു. ഇത്രയും ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, ഡ്രസ് മാറി വന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എം എൽ എ ആയി മാങ്കൂട്ടം വരണം, വന്നിരിക്കും. അതർത്ഥം അദ്ദേഹത്തെ എങ്ങനെ വരെത്തുന്ന ജനം തീരുമാനം ആരോയിക്കോട്ടെ, അദ്ദേഹം നമ്മുടെ നിന്ന് മാറിപ്പോയതുകൊണ്ടും ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം എന്തുകൊണ്ട് മാറിപ്പോയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു എന്താ പറയുക, ഒരു ഒരു കളി, അത് ആര് കളിച്ചു എന്നുള്ളത് അതും പറയാൻ പറ്റില്ല. അപ്പോൾ രാഹുൽ ജയിക്കും, 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 ജയിപ്പിക്കും, ജയിപ്പിക്കും. അത് പേരേരി, കണ്ണാടി, മാത്തൂര്, പാലക്കാട് എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ജയിപ്പിക്കും, ഉറപ്പായിട്ട്, ഉറപ്പാണ്. എങ്ങനെ ഇവിടുത്തെ ഇവിടെ ഷാഫി പറമ്പില്ല, യാതൊരു മാറ്റവും ഇല്ല. ഷാഫി പറമ്പ് രാഹുൽ ഒരു കോടി ഉറുപ്പിന്റെ സ്കൂളാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോടി ഉറുപ്പിന്റെ സ്കൂളാണ് അത് മതി. ഒരു കോടി ഉറുപ്പിന്റെ സ്കൂളാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഷാഫിന്റെ. റോഡ് അവിടെ കിടക്കട്ടെ, വേറെ ഒന്നും പാടാ. പക്ഷേ ഘടകമല്ലോ, ഇന്നലെ വന്ന് കൊണ്ട് കേടി വന്നിട്ട് സരിതിനൊന്നുമില്ല. സരി ഉള്ള വോട്ട് കൂടി പോകും. ₹10,000, ₹5,000, ₹5,000 കേരള പോലീസിന്റെ റിപ്പോർട്ടാണ്, അല്ലാണ്ട് കേന്ദ്രത്തിന്റെ അല്ല. ഇൻഡസ്ട്രി റിപ്പോർട്ടാണ്. 10,000 യാതൊരു മറ്റുണ്ട്. ഇത് കുറച്ച് സീറ്റുകളല്ല, പടകുതിരനെ പോൽപ്പിച്ചിരിക്കുന്നു. ആരുന്നേ, ആരാണ് മെട്രോ അമ്മനെ പോൽപ്പിച്ചിരിക്കുന്നു. അതിവിധി ഉണ്ട്, പിന്നെ അമിത് ഷാ മോദിയൊക്കെ തമ്പടിച്ചതാണ്. ഇവിടെ തമ്പടിച്ച കൃഷ്ണൻ കൂടി തമ്പടിച്ചിട്ട് നടന്നിട്ടില്ല. അവര് പറഞ്ഞു തന്നെ. പിന്നെ എന്താ, രാഹുൽ ജയിക്കും. പിന്നെ അത് അങ്ങനെ തന്നെയാണ്. അതിവിടെ അങ്ങനെയാണ്, അതിന്റെ കുത്തകത അങ്ങനെയാണ്. ഇടതുപക്ഷം തുടർന്നതാണ്. ഇപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന്റെ. അങ്ങനെ തന്നെ.